L2. നമസ്കാരം കുട്ടികളെ. ഹയർ സെക്കൻഡറി 11-ാം ക്ലാസ്സിലെ സയൻസ് വിഷയമെടുത്ത് ആകാംക്ഷയോടെ പഠിക്കാൻ കാത്തിരിക്കുന്നവരാണ് എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളെല്ലാവരും. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചുവല്ലോ. പാർട്ട് 1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അഥവാ രസതന്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ഈ പാഠഭാഗത്തിൽ ഉടനീളം. രസതന്ത്രം എന്നത് തന്മാത്രകളുടെയും അവയുടെ പരിവർത്തനങ്ങളുടെയും ശാസ്ത്രമാണ്. അത് കേവലം 100 മൂലകങ്ങളുടെ ശാസ്ത്രമല്ല, മറിച്ച് അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടാവുന്ന എണ്ണമറ്റ വൈവിധ്യമാർന്ന തന്മാത്രകളുടെ ശാസ്ത്രമാണ്. ഇത് റോൾഡ് ഹോഫ്മാൻ്റെ വാക്കുകളാണ്. പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനും വിവരിക്കുന്നതിനും ആവശ്യമായ അറിവുകളെ ക്രമപ്പെടുത്താനുമുള്ള മനുഷ്യൻ്റെ നിരന്തരമായ പ്രയത്നം എന്ന നിലയിൽ ശാസ്ത്രത്തെ നോക്കിക്കാണാൻ കഴിയും. പ്രകൃതിയിലെ വൈവിധ്യമാർന്ന പദാർത്ഥങ്ങളും അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളും ദൈനംദിന ജീവിതത്തിലെ ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാമോ? അതെ, പാല് തൈരാകുന്നത്, കരിമ്പിൻ്റെ നീര് കുറച്ചുനാൾ സൂക്ഷിച്ചാൽ വിനാഗിരിയാകുന്നത്, റസ്റ്റിംഗ് ഓഫ് അയൺ, ഇതെല്ലാം സാധാരണ നമുക്ക് കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ്. വാട്ട് ആർ ദ ഡെവലപ്മെൻറ്റ്സ് ഓഫ് കെമിസ്ട്രി ഒന്ന് നോക്കിയാലോ. ഇന്നത്തെ നിലയിൽ നാം മനസ്സിലാക്കുന്ന രസതന്ത്രം വളരെ പുരാതനമായ ഒരു വൈജ്ഞാനിക ശാഖയല്ല. രസതന്ത്ര പഠനം ശരിക്കും രസതന്ത്രത്തിന് വേണ്ടിയല്ല നടന്നിട്ടുള്ളത്, മറിച്ച് രണ്ട് കാര്യങ്ങളുടെ അന്വേഷണ ഫലമായാണ് അത് രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. ഇരുമ്പ്, ചെമ്പ് തുടങ്ങിയ സാധാരണ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ദാർശനികൻ്റെ കല്ല് എന്നത്, അമരത്വം പ്രദാനം ചെയ്യാൻ കഴിയുന്ന അമൃത്. ഏകദേശം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇന്ത്യയിൽ ആധുനിക ശാസ്ത്രം ഉടലെടുക്കുന്നത്. രസതന്ത്രത്തെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ശാസ്ത്രം എന്നാണ് വിളിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് കാണാനും അളക്കാനും ഗ്രഹിക്കാനും നമുക്ക് സാധിക്കുമോ? ഇത്തരം ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ പാഠഭാഗത്ത് നിന്നും ലഭ്യമാണ്. വാട്ട് ആർ ദ ഡിഫറൻറ്റ് റോൾസ് ഓഫ് കെമിസ്ട്രി? രസതന്ത്രത്തിന് ശാസ്ത്രത്തിൽ സർവപ്രധാനമായ പങ്കാണുള്ളത്. പലപ്പോഴും മറ്റ് ശാസ്ത്രശാഖകളുമായി ഇത് ഇഴുകിച്ചേർന്നിരിക്കുന്നു. ആഹാര പദാർത്ഥങ്ങൾ, ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങൾ, മനുഷ്യജീവിതത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ രസതന്ത്രം പ്രധാന പങ്കുവഹിക്കുന്നു. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറയാമോ? സപ്ലൈ ഓഫ് ഫുഡ്. അതെ, അഗ്രികൾച്ചർ പേർപ്പസിൽ വൈവിധ്യമാർന്ന വളങ്ങളുടെയും കീടനാശിനികളുടെയും വൻ തോതിലുള്ള നിർമ്മാണം ഇതിനൊരു ഉദാഹരണമാണ്. കൂടാതെ ലൈഫ് സേവിംഗ് ഡ്രഗ്സ്, അതായത് ജീവൻ രക്ഷാ ഔഷധങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനും അവ കൃത്യമായി നിർമ്മിക്കുന്നതിനുമുള്ള മാർഗങ്ങൾ രസതന്ത്രം നൽകുന്നു. ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന സിസ്പ്ലാറ്റിൻ, ടാക്സോൾ തുടങ്ങിയവ ഇത്തരം ഔഷധങ്ങളാണ്. അസിഡോതൈമീൻ എന്ന മരുന്ന് എയ്ഡ്സ് രോഗികളുടെ ചികിത്സയ്ക്ക് ഉപകരിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ PB28 എന്ന സൈക്ലോഹെക്സൈൽ പിപ്രാസീൻ ഡെറിവേറ്റീവ് ഒരു ആൻറ്റി COVID-19 ശാസ്ത്രജ്ഞർ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലും വളർച്ചയിലും രസതന്ത്രത്തിൻ്റെ സംഭാവന വളരെ വലുതാണ്. ആപ്ലിക്കേഷൻ ഇൻ ഇൻഡസ്ട്രി, ലോഹങ്ങളുടെ ഉൽപ്പാദനം സാധ്യമാകുന്ന രാസ വ്യവസായ ശാലകൾ സ്ഥാപിക്കുന്നതിന് രസതന്ത്രം സഹായിച്ചിട്ടുണ്ട്. ഇത്തരം വ്യവസായങ്ങൾ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സംഭാവന നൽകുന്നു. സേവിംഗ് അവർ എൻവയൺമെൻറ്റ്, സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ നാശത്തിന് കാരണമാകുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതിന് പകരമായി സുരക്ഷിതമായ ശീതാകാരികൾ വിജയകരമായി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു വികസ്വര രാജ്യമായ ഇന്ത്യക്ക് ബുദ്ധിവൈഭവവും സർഗശേഷിയുമുള്ള കെമിസ്റ്റുകളെ ആവശ്യമുണ്ട്. രസതന്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതിലേക്കായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, കെമിസ്ട്രി എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ശരിയാണ്, സ്ട്രക്ചറുകൾ, കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ.
എങ്കിൽ കെമിസ്ട്രിക്ക് എന്ത് ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം? കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. എങ്കിൽ മാറ്റർ എന്താണ്? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്, അല്ലേ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതൊന്നിനെയും നമ്മൾ മാറ്റർ എന്ന് പറയുന്നു. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? ഏതെല്ലാമാണ് മാറ്ററിൻ്റെ ത്രീ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ശരിയാണ്, സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. ഇനി ഇത് മൂന്നും നമുക്ക് പഠിച്ചാലോ? ആദ്യം സോളിഡ്. സോളിഡിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയവും ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പുമുണ്ട്. അതിന് കാരണം അതിലെ പാർട്ടിക്കിൾസ് അവ പരസ്പരം വളരെ അടുത്ത് ക്രമമായി നിൽക്കുന്നു. ലിക്വിഡ്സ് ആണെങ്കിലോ, ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ബട്ട് ദേ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. അതിനു കാരണം അവയിലെ പാർട്ടിക്കിൾസ് വളരെ അടുത്തു നിൽക്കുമെങ്കിലും അവയ്ക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നു. ഗ്യാസസിൻ്റെ കാര്യമെടുത്താലോ, ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. അവിടെ പാർട്ടിക്കിൾസ് വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു, കൂടാതെ അവയുടെ ചലനവും സുഗമവും വേഗത്തിലുള്ളതാണ്. മാറ്ററിൻ്റെ ഈ ത്രീ സ്റ്റേറ്റ്സും ടെമ്പറേച്ചറിൻ്റെയും പ്രഷറിൻ്റെയും വ്യതിയാനങ്ങൾക്കനുസരിച്ച് പരസ്പര രൂപാന്തരണത്തിന് വിധേയമാകുകയാണ്. അതായത് സോളിഡ് ലിക്വിഡ് ആകുന്നു, ലിക്വിഡ് ഗ്യാസ് ആകാൻ കഴിയുന്നു. ഇനി മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിച്ചാലോ? മാറ്ററിനെ പ്രധാനമായും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, പ്യുവർ സബ്സ്റ്റൻസും മിക്സറും. പ്യുവർ സബ്സ്റ്റൻസ് എലമെൻറ്റുകളും കോമ്പൗണ്ടുകളുമായി തരംതിരിച്ചിരിക്കുന്നു. മിക്സറാണെങ്കിൽ ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? മെറ്റീരിയൽസ് കണ്ടെയ്നിങ് ഉള്ളി വൺ സബ്സ്റ്റൻസിനെ ആണെങ്കിൽ അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയപ്പെടുന്നു. അത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, എലമെൻറ്റുകളും കോമ്പൗണ്ടുകളും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നോക്കുക. ഹൈഡ്രജൻ മോളിക്യുൾ, ഇതിൽ ഏതെല്ലാം ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്? ഹൈഡ്രജൻ ആറ്റം മാത്രം. ഓക്സിജൻ മോളിക്യുൾ ആണെങ്കിലോ, ഓക്സിജൻ ആറ്റം മാത്രം. എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. കോമ്പൗണ്ടുകൾ എന്താണ്? ഒരു ഉദാഹരണം പറയാമോ? വാട്ടർ മോളിക്യുൾസ്. ശരിയാണ്, ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് ഒരു ഉദാഹരണമാണ്, ഒരു കാർബണും രണ്ട് ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. എങ്കിൽ കോമ്പൗണ്ട് എന്താണ്? വെൻ ടു ഓർ മോർ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് കമ്പൈൻ ടുഗദർ ടു ഫോം എ മോലിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡിഫറെൻ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ്. ഒരു ഉദാഹരണം നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും വാതകങ്ങളാണ്, എന്നാൽ അവ ചേർന്നുണ്ടാകുന്ന വാട്ടർ അത് ലിക്വിഡാണ്. ഹൈഡ്രജൻ ചെറിയ ഒരു സ്ഫോടന ശബ്ദത്തോടെ കത്തുമ്പോൾ ഓക്സിജൻ ജ്വലന സഹായിയായി പ്രവർത്തിക്കുകയും തുടർന്നുണ്ടാകുന്ന ജലം തീകെടുത്താൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു കൗതുകകരമായ ഒരു വസ്തുതയല്ലേ? ശരി, ഇനി നമുക്ക് മിക്സ്ചർ എന്താണെന്ന് നോക്കാം. മെറ്റീരിയൽ കണ്ടെയ്നിങ് ടു ഓർ മോർ സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ മിക്സ്ചർ എന്ന് പറയുന്നു. അത് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും. ഹോമോജീനിയസ്, ഒരു ഉദാഹരണം, പഞ്ചസാര ലായനി. ഇവിടെ അതിൻ്റെ കോമ്പോസിഷൻ യൂണിഫോം ആണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന്. എന്നാൽ ഹെട്രോജീനിയസോ? അതിൻ്റെ കോമ്പോസിഷൻ യൂണിഫോം അല്ല. ഉദാഹരണം, കല്ലുകളും കരടുകളും അടങ്ങിയ ധാന്യങ്ങൾ. ഒരു മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഭൗതിക രീതികളായ കൈകൊണ്ട് വേർതിരിക്കൽ, മറ്റൊന്ന് ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ തുടങ്ങിയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. ഇനി മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ മെഷർമെൻസും പഠിക്കാം നമുക്ക്.
പ്രധാനമായും രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു വസ്തുവിൻ്റെ ഐഡൻറ്റിറ്റിയോ കോമ്പോസിഷനോ വ്യത്യാസം വരാതെ തന്നെ അളക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഉദാഹരണത്തിന് മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസോ? പ്രോപ്പർട്ടീസ് ഇൻ വിച്ച് എ കെമിക്കൽ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ എ സബ്സ്റ്റൻസ്, അതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കുക. ബേണിംഗ് ഓഫ് ഷുഗർ. ഷുഗർ ബേൺ ചെയ്താൽ എന്തായി മാറുന്നു? ചാർക്കോളായി മാറുന്നു. അടുത്തത് നമുക്ക് ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്സ് ഏതെല്ലാമെന്ന് പരിശോധിക്കാം. പ്രധാനമായും രണ്ട് സിസ്റ്റം ഓഫ് മെഷർമെൻറ്സ് ആണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് സിസ്റ്റവും രണ്ട് മെട്രിക് സിസ്റ്റവും. 1824 ബ്രിട്ടീഷ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആക്ട്സ് പ്രകാരമാണ് ഇംഗ്ലീഷ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ്, ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് ഉപയോഗിച്ച് വന്നിരുന്നത്. എന്നാൽ മെട്രിക് സിസ്റ്റം 18th century അവസാനത്തിൽ ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒന്നാണ്. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അതായത് SI സിസ്റ്റം, എസ്റ്റാബ്ലിഷ് ചെയ്തത് 11th ജനറൽ കോൺഫറൻസ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ആക്ട് പ്രകാരമാണ്. CGPM എന്നത് ഒരു അന്താരാഷ്ട്ര ഉടമ്പടി സഖ്യമാണ്. ഇത് 1875 പാരീസിൽ ഒപ്പുവെച്ച മീറ്റർ കൺവെൻഷൻ എന്ന ഒരു നയതന്ത്ര ഉടമ്പടി പ്രകാരമാണ് ഇത് രൂപീകൃതമായത്. SI സമ്പ്രദായത്തിൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകളാണ് ഉള്ളത്. അത് ഏതെല്ലാമെന്ന് നമുക്ക് നോക്കിയാലോ? നമുക്ക് അടിസ്ഥാന ഭൗതിക അളവുകളും അവയുടെ യൂണിറ്റുകളെയും പരിചയപ്പെട്ടാലോ? ഏതെല്ലാമാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓരോന്നായി നമുക്ക് നോക്കിയാലോ. ലെങ്ത്, അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് എൽ, യൂണിറ്റ് മീറ്ററാണ്. മാസിൻ്റെ സിമ്പൽ MM, യൂണിറ്റ് കിലോഗ്രാമും. ടൈമിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ടിയും. SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സുമാണ്. ഇലക്ട്രിക് കറണ്ടിൻ്റെ സിമ്പൽ I, യൂണിറ്റ് ആംബിയറാണ്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, അതായത് താപനില, അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടിയും യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനുമാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതായത് പദാർത്ഥത്തിൻ്റെ അളവ്, അതിൻ്റെ സിമ്പൽ small n, യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ. അവസാനത്തത് ലൂമിനസ് ഇൻറ്റൻസിറ്റി, അതായത് പ്രകാശ തീവ്രത, അതിൻ്റെ സിമ്പൽ IV എന്നും യൂണിറ്റ് കാൻഡലയുമാണ്. നിങ്ങൾ SI യൂണിറ്റിൻ്റെ പ്രതീകം ശ്രദ്ധിച്ചു കാണുമല്ലോ. മീറ്ററിനെ സ്മോളം എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, കിലോഗ്രാം ആണെങ്കിൽ KG, സെക്കൻഡ് ആണെങ്കിൽ small s, ആംബിയർ ആണെങ്കിൽ ക്യാപിറ്റൽ A, കെൽവിൻ ആണെങ്കിൽ ക്യാപിറ്റൽ K, മോൾ ആണെങ്കിൽ MOL, സ്മോൾ ലെറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നു, കാൻഡല CD എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. SI സിസ്റ്റത്തിലെ പ്രിഫിക്സുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. 10^-1 ഡെസി, 10 ഡെക്ക. 10^-2 സെൻറ്റി ആണെങ്കിൽ 10^-2 ഹെക്ടോ ആണ്. 10^-3 മില്ലി, 10^-3 കിലോ. 10^-6 മൈക്രോ, 10^-6 മെഗാ. 10^-9 നാനോ, 10^-9 ഗിഗാ എന്നും പറയുന്നു. 10^-12 പൈക്കോ, 10^-12 ടെറ. 10^-15 ഫെംറ്റോ, 10^-15 പെറ്റ. 10^-18 ആണെങ്കിൽ അറ്റോയും, 10^-18 ആണെങ്കിൽ എക്സായും. 10^-21 ആണെങ്കിൽ സെപ്റ്റോ, 10^-21 ആണെങ്കിൽ സീറ്റ. 10^-24 ആണെങ്കിൽ യോക്ടോ, 10^-24 ആണെങ്കിൽ യോട്ട. അടുത്തത് മാസും വെയ്റ്റും എന്താണെന്ന് പഠിച്ചാലോ. മാസും വെയ്റ്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാസ് എന്ന് പറയുന്നത്? മാസ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. എന്നാൽ വെയ്റ്റോ? വെയ്റ്റ് ഈസ് ദ
ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഗ്രാവിറ്റി ഓൺ ആൻ ഓബ്ജെക്റ്റ്. യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഒരു വസ്തുവിൻ്റെ മാസ് എപ്പോഴും സ്ഥിരമായിരിക്കും. എന്നാൽ ഒരു വസ്തുവിൻ്റെ ഭാരം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം ഒന്ന് പരിശോധിക്കൂ. ഒരു ആസ്ട്രോനട്ട് ചന്ദ്രനിലും ഭൂമിയിലും നിൽക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ടിടത്തും മാസ് സെയിമാണ്, പക്ഷേ വെയിറ്റ് വ്യത്യാസമുണ്ട്. എന്താണ് കാരണം? ഭാരം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിരിക്കുന്നതിന് കാരണം ഗ്രാവിറ്റിയിലുള്ള വ്യത്യാസമാണ്. ഒരു ചിത്രം സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലബോറട്ടറിയിൽ ഒരു വസ്തുവിൻ്റെ മാസ് അളക്കുന്നതിന് അനലിറ്റിക്കൽ ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് വോളിയം എന്താണെന്ന് പഠിച്ചാലോ? ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ ഇടത്തിൻ്റെ അളവാണ് വ്യാപ്തം. വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. ശരിക്കും വ്യാപ്തം അളക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ഏതാണ്? ലിറ്റർ. പക്ഷേ ഇത് SI സമ്പ്രദായത്തിലെ യൂണിറ്റ് അല്ല. യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബ്. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ? വോളിയം അളക്കുന്നതിന് ആവശ്യമായ ചില ഉപകരണങ്ങളാണ് ബ്യൂറെറ്റ്, പിപ്പറ്റ്, മെഷറിംഗ് ജാർ, സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക്. ഈ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ ലാബിൽ ചെല്ലുമ്പോൾ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അടുത്തത് ഡെൻസിറ്റി, സാന്ദ്രത. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലെ മാസിൻ്റെ അളവിനെയാണ് നമ്മൾ പറയുന്നത് ഡെൻസിറ്റി എന്ന്. ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അടുത്തത് ടെമ്പറേച്ചർ അഥവാ താപനില. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് എന്ന് നമുക്ക് പറയാം. മൂന്ന് തരത്തിലുള്ള ടെമ്പറേച്ചർ സ്കെയിലുണ്ട്. ഒന്ന് ഡിഗ്രി സെൽഷ്യസ്, രണ്ട് ഫാരൻഹീറ്റ്, മൂന്ന് കെൽവിൻ സ്കെയിൽ. പൊതുവെ സെൽഷ്യസ് സ്കെയിൽ തെർമോമീറ്റർ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ കൃത്യത സ്ഥിരീകരിച്ചു വച്ചിരിക്കുന്നു. ഈ രണ്ട് താപനിലകളും യഥാക്രമം ജലത്തിൻ്റെ ഖരനിലയും തിളനിലയുമാണ്. എന്നാൽ ഫാരൻഹീറ്റ് സ്കെയിലിലെ അളവുകൾ 32 ഡിഗ്രി മുതൽ 212 ഡിഗ്രി വരെയാണ്. കെൽവിൻ സ്കെയില് സെൽഷ്യസ് സ്കെയിലുമായി ഈ പറയുന്ന പ്രകാരമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് K=degree Celsius + 273.15. സെൽഷ്യസ് സ്കെയിലിൽ നെഗറ്റീവ് താപനിലകൾ സാധ്യമാകുമ്പോൾ കെൽവിൻ സ്കെയിലിൽ അത് സാധ്യമല്ല എന്നുള്ളതും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ടെമ്പറേച്ചർ സ്കെയിലിൽ പ്രധാനപ്പെട്ട 3 സ്കെയിലുകളെ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അതാണ് ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ് സ്കെയിൽ ആൻഡ് കെൽവിൻ സ്കെയിൽ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് തെർമോമീറ്റേഴ്സ് യൂസിംഗ് ഡിഫറൻറ്റ് ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്തത്? രസതന്ത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞു. വാട്ട് ആർ ദ ഡിഫറൻറ്റ് റോൾസ് ഓഫ് കെമിസ്ട്രി. ശേഷം നമ്മൾ മാറ്ററിനെ കുറിച്ച് പഠിച്ചു. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ, മാറ്ററിനെ രണ്ടായി തരംതിരിച്ചു, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറുകളും. പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും എലമെൻറ്റുകളും കോമ്പൗണ്ടുകളുമായി തരംതിരിച്ചു. മിക്സ്ചറുകളെ വീണ്ടും ഹോമോജീനിയസ് ഹെട്രോജീനിയസ് മിക്സ്ചറുകളായി തരംതിരിച്ചു. പിന്നെ എന്താണ് പഠിച്ചത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. പിന്നെ ഡിഫറൻറ്റ് സിസ്റ്റം ഓഫ് മെഷർമെൻറ്റ്സ്, അതായത് ഇംഗ്ലീഷ് സിസ്റ്റവും മെട്രിക് സിസ്റ്റവും. പിന്നെ മാസം വെയ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. വോളിയം, ഡെൻസിറ്റി, ടെമ്പറേച്ചർ. ഈ പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുകയാണ്. ഇനി ഇന്നത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ അസൈൻമെൻ്റ് തരാം. നിങ്ങളെല്ലാവരും അസൈൻമെൻറ്റ്സ് എഴുതിയെടുത്തോളൂ. 1. Write 5 examples each on homogeneous and heterogeneous mixtures. 2. Write the definitions of SI basic units. എല്ലാവരും എഴുതി കഴിഞ്ഞുവല്ലോ. ഈ രണ്ട് അസൈൻമെൻറ്റ്സും എല്ലാവരും എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. എല്ലാവർക്കും നന്ദി.